വയസ്സുകാലത്ത് അതിനൊരു സമാധാനം കൊടുക്കണ്ട. അലിയൻ മരിച്ചിട്ടും രണ്ടിനും ഒരു വിഷം അറിയാണ്ടായിരുന്നു നോക്കിയത്. അതിനോട് ഇങ്ങനെ തന്നെ ചെയ്യണം. തങ്കാവ് നീ എന്നിട്ട് നീങ്ങിയിരുന്ന്, ഞാൻ അവൻ്റെ മുഖം ഒന്ന് കാണട്ടെ. ഇതാ അങ്ങോട്ട് നോക്കണമെന്ന്. കുടുംബമാകുമ്പോഴേ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, ചില വക്കാണം ഉണ്ടാവും, അതൊക്കെ പറഞ്ഞു തീർക്കണം. അല്ലാണ്ട് വാളെടുത്തിട്ട് ചന്തയിലെ പിള്ളേരെ പോലെ വെട്ടാനിറങ്ങല്ലേ വേണ്ടത്. ഈ കുടുംബം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ എല്ലാവർക്കും ഒരു മാതൃകയായിരുന്നു അളിയുള്ള കാലത്ത്. ഇന്ന് അടുത്തുള്ളവർ വരെ പരാതി പറയാൻ തുടങ്ങി. എന്തുകൊണ്ടാ? അത് കുറെ അസൂയക്കാരായിട്ട് അയൽക്കാരുണ്ട്. ആടാ അസൂയ അവർക്കൊക്കെ നിന്റെ ജീവിതം കണ്ടിട്ട്. നീ മഹാനാണല്ലോ, വെറുതെ എന്നെ കൊണ്ട് അവരൊന്ന് പറയിപ്പിക്കാൻ നിൽക്കണ്ട. നീ എന്നിട്ടാണോടാ നീ വീട്ടിലിരുന്ന് വെറുതെ ഞൊണ്ണിട്ട് ഇങ്ങനെ ചൊറിയും കുത്തിയിരിക്കണ? വല്ല പണിക്കും പോയി കാശുണ്ടായിക്കൂടെ? അമ്മാവനൊരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? എന്താണാവോ? ഒന്നില്ലെങ്കിൽ ഞങ്ങൾ അമ്മാവന്റെ വീട്ടിലോട്ട് കൊണ്ടു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുഞ്ഞു വാടക വീട് എടുത്തതാ. ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഇത് നീ ഇവനെ കെട്ടിട്ട് ഇവിടെ വന്ന അന്ന് മുതൽ പറയാൻ തുടങ്ങിയതല്ലേ. ഇതൊക്കെ എത്രയായിട്ട് ഞാൻ കേൾക്കുന്നത്. തങ്കം നമ്മളിനി ആരെയും കാലൊന്നും പിടിക്കണ്ട, അവക്ക് എന്റെ പാലയിലേക്ക് പോവാ. ഓ അങ്ങോട്ട് ചെല്ല്, താലം പിടിച്ചിങ്ങനെ ഇരിക്കണ്ടാവും. മുട്ടുകാല് തല്ലു പിടിക്കില്ലടാ അവിടെ ഉള്ളവര്. അത്രയ്ക്ക് നീ കുടുംബത്തിന് മഹത്വം ചെയ്ത് വെച്ചിട്ടല്ലേ പോന്നേക്കണേ. എല്ലാരും ഉണ്ടല്ലോ, ഞാൻ ഇറങ്ങണ. വേണ്ട വേണ്ട, ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കുടുംബകാര്യം സംസാരിക്കാനുണ്ട്. അമ്മാവന്റെ കയ്യിൽ നിന്നില്ലേ വിളിക്കണേ. ഓ എന്താ കൊക്കിലൊതുങ്ങിയില്ലെങ്കിൽ അവൻ വരാന്ന്. കഷ്ടം ഇരിക്ക. എന്താ കനക, നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനല്ലേ, നിനക്ക് വിദ്യാഭ്യാസം ഇല്ലേ? നീ ഇവൻ കാണിക്കണ ഈ തോന്നിയാസിനെ അനുസരിച്ചിട്ട് വാളെടുത്ത് ഇറങ്ങി പുറപ്പെട്ട. അമ്മാവ സർക്കാർ ഉദ്യോഗസ്ഥനാണെങ്കിലും ഞാനൊരു മനുഷ്യനല്ലേ, ഇല്ലേ? ഏറെ കുത്തിയാ ചേരയും കടിക്കും, ക്ഷമയ്ക്കൊരു അതിരില്ലേ? എടാ വയസ്സായ ഒരു അമ്മല്ലേ ഇവിടെ, നിങ്ങളിങ്ങനെ ഐക്യത്തോടെ കഴിയണ് കാണണമെന്നല്ലേ അവരുടെ ആഗ്രഹം. നിങ്ങളിങ്ങനെ തല്ലുകൂടി കഴിഞ്ഞാൽ എങ്ങനെ സമാധാനത്തോടെ അതിവിടെ കഴിയുക? അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ലല്ലോ, എല്ലാവരും വിചാരിക്കണ്ടേ? ഈ കുടുംബത്തൊരു പ്രശ്നം ഉണ്ടായാൽ അത് ആരേനെ ആദ്യം ബാധിക്കുക? തന്നെയല്ലേ, അടുത്ത വീട്ടുകാരും വരെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തില്ലേ? ഇപ്പോൾ ഇതൊന്നും ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതല്ലല്ലോ. ഒരുപാട് പറഞ്ഞു കഴിയുമ്പോൾ എന്തായാലും തിരിച്ചു പറയില്ലേ? അങ്ങനെ പറഞ്ഞു പോയതാണ് ഇന്നലെ. എടാ അതിനെങ്ങനെ കാരണം ഉണ്ടായി? അവളൊരു നല്ല കാര്യത്തിനൊന്ന് ഒപ്പിട്ട് തരാൻ പറഞ്ഞപ്പോൾ നിനക്ക് അങ്ങോട്ട് ഒപ്പിട്ട് കൊടുത്തായിരുന്നില്ലേ? മുഖത്തടിച്ച പോലെ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടല്ലേ ഈ പ്രശ്നം ഉണ്ടായത്? എന്തൊരു അമ്മാവൻ എന്തറിഞ്ഞിട്ടാണ് ഈ പറയണത്? ഞാൻ എങ്ങനെയാണ് ഒപ്പിട്ട് കൊടുക്കണത്? ഇനി ഞാൻ ഒപ്പിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ, ഇവരെങ്ങനെ ഈ പൈസ തിരിച്ചടയ്ക്കും? ഇവർക്ക് തിരിച്ചടയ്ക്കാൻ എന്താണൊരു മാർഗം? ഇവർ പൈസ തിരിച്ചടച്ചിട്ടില്ലെങ്കിലേ എൻ്റെ ശമ്പളത്തിൽ നിന്ന് പിടിക്കും. പിന്നെ ഇവിടെ എന്തെടുത്തത് നിന്ന് ഞങ്ങൾ? അല്ലടാ ഞാൻ പറഞ്ഞു. അമ്മാവാ ഇനി ഞങ്ങൾക്ക് വേണ്ടിട്ട് ആരും ഒന്നും ഇവിടെ പറയണ്ട, എനിക്ക് അവന്റെ ഒപ്പ് വേണ്ട. നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വന്നിട്ട് ഇതുപോലെ കരയരുതെന്ന്. തങ്കം എന്റെ കുഴപ്പം, അവൻ പറയണേലും കാര്യമില്ലേ? എന്ത് വിശ്വസിച്ചിട്ട് കാശ് എടുത്തു തരും? ഇവൻ എങ്ങനെ അടയ്ക്കും? ഇവൻ എന്തൊക്കെ കച്ചവടത്തിനും ബിസിനസിനും വേണ്ടി കാശ് ഇറക്കി? ഏതെങ്കിലും ഒന്ന് നേരമണം ചെയ്തിട്ടുണ്ടോ? അമ്മാവ അതൊന്നും മനഃപൂർവ്വം ഞാനായിട്ട് നശിപ്പിച്ചല്ലേ, എന്റെ സമയം ദോഷം ആയതുകൊണ്ടാ. ആ നീ കാരണം എന്റെ സമയമാണ് ദോഷമായിക്കൊണ്ടിരിക്കുന്നത്. അതെ നീ അവനെ വിശ്വസിക്കണ്ട, ഇത് നിന്റെ പെങ്ങളല്ലേ, ഇവളെ വിശ്വസിച്ച് നീ ഇവൾക്ക് ഒപ്പിട്ട് കൊടുക്കടാ. അത് ശരിയാവില്ല അമ്മാവ. അതെന്താ ശരിയാവാത്തേ? എന്റെ അമ്മാവ ഞാൻ ഇവൾക്ക് ഒപ്പിട്ട് കൊടുത്തു എന്നിരിക്കട്ടെ, ഇത് അടക്കേണ്ടതാരാണ്? അവനല്ലേ. അവൻ എവിടുന്ന് എടുത്ത് എങ്ങനെ അടയ്ക്കും? ഈ വേലയും കോലിക്കും പോവാത്ത ഒരുത്തൻ എങ്ങനെയാണ് ഈ പൈസ അടയ്ക്കണത്? അതെ ഇവരിപ്പോ ഇത് അടയ്ക്കുമല്ലേ എന്നുള്ളത് നിന്റെ പേടി, ഇവരെ നീ വിശ്വസിക്കണ്ട. എന്നെ വിശ്വാസമാണോ? എന്ത് പ്രശ്നം വന്നാലും ഞാനേറ്റു, നീ ഒപ്പിട്ട് കൊടുക്കുവോ? അവൾക്കൊരു നല്ല കാലം ഉണ്ടാവാൻ വേണ്ടിട്ടല്ലേ. ശരി ഞാൻ ഒപ്പിട്ട് കൊടുക്കാം. ഓക്കെ ആണല്ലോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട. എന്തെങ്കിലും വീഴ്ച വരുത്തിയ എന്റെ ലണ്ട മുതൽ ഞാൻ തരാം. വേണ്ടാന്നേ, ഞാൻ കാരണം ഇനി ഒരു പ്രശ്നം ഉണ്ടാവണ്ട. ഞാൻ കാരണം കുടുംബത്തിന്റെ സമാധാനം തകരണ്ട. എനിക്ക് കുടുംബം നന്നായിട്ട് എല്ലാവരും നന്നായിട്ട് പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം. ഒപ്പിട്ട് കൊടുക്കും. ആ ഒപ്പിട്ട് കൊടുത്തേക്ക. ചേച്ചി പോരെ, വാ തുറന്ന് പറയേ. സന്തോഷമായി. ഇനി ഈ കുടുംബത്ത് ഒരു പ്രശ്നം ഉണ്ടാവാൻ പാടില്ല. ഇനി വല്ല വഴക്കും വക്കാണുണ്ടായി എന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത്, ഞാൻ അങ്ങോട്ട് വരില്ല.
ഇനി ഒരു വഴക്കും ഉണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം. ഉറപ്പ് തരാൻ പറ്റുമോ? എന്തൊന്നും ഉണ്ടാത്ത, ഇനി ഇതിന്റെ പേരിൽ ഇനി ഒരു വഴക്കുണ്ടാവൂലല്ലോ. ഇനി എന്താ വഴക്ക്? ഇതിന്റെ പേരിലെന്നല്ല, ഇനി ഒരു വഴക്കും ഉണ്ടാവരുത് ഇവിടെ. ആ വഴക്ക് ഉണ്ടാവരുതെന്ന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, അത് അവരും കൂടെ വിചാരിക്കണം. ഞാനായിട്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. ഇതിപ്പോ ഇന്നലെയും പറയാൻ തുടങ്ങിയതല്ലേ, എപ്പോഴും പറയണതല്ലേ. പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും ഉറപ്പ് കിട്ടണം. ചേച്ചിയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്യില്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ കുടുംബത്തിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കൊച്ചാണല്ലോ തക്കിളി മോള്, അവിടെ തലയിൽ തൊട്ട് സത്യം ചെയ്യും. അതെ, അപ്പൊ ഒരു നടക്കൊന്നും നടക്കുന്നു തോന്നില്ല. അല്ല അമ്മാവാ, തങ്കം എന്തായാലും നമ്മളെ കുടുംബത്തിലൊരു നല്ല കാര്യം നടക്കാൻ വേണ്ടിയില്ലേ, ഞാൻ മോളെ തൊട്ട് സത്യം ചെയ്യാം. മോളാണ് സത്യം, ഞാനായിട്ട് ഈ കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കൂല. ഇത് സത്യം സത്യം. എന്താ നിന്നോട് വേറെ പറയണം? ഞാനായിട്ട് ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കൂല, സത്യം. ഒന്ന് ഉഷാറില്ല പറ, സത്യം പോരെ. എന്നാ ഞാൻ ഇനി ഇറങ്ങട്ടെ. അയ്യോ ഇന്ന് തന്നെ പോണോടാ, എന്തായാലും നേരെ ഇത്ര ആയില്ല, ഇനിയിപ്പോ നാളെ പോയാ പോരെ. അതെയാ? ആ വടി ചായ ഇടാ ഞങ്ങള്. ആ കനക, ചേച്ചി പറയണേട്ടില്ലേ നാളെ പോയാ മതി. നാളെ പോയാ മതി, എന്നെന്തിനാ ഇപ്പൊ ഓടിപ്പോണേ? വടി അല്ല, ഇന്ന് രാത്രി ഞാൻ ഇപ്പൊ ഇവിടെ നിക്കണോണ്ട് പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? എന്തുണു? അയ്യോ ഇത് നടക്കില്ല അമ്മാവ, അമ്മാവ് വെക്കും. അതെ അമ്മാവ, കാര്യമൊക്കെ ഞാനുണ്ടാകാം. കാര്യം ഒന്നിനും കൊള്ളാത്തവനാണെങ്കിലും ഇത്തരം ചില കാര്യങ്ങൾക്ക് ഇപ്പം എടുക്കനാ. ഇതൊക്കെ ആലോചിക്കുമ്പോഴാ ഇടയ്ക്കിടയ്ക്ക് ഒരു വക്കാണം ഇവിടെ ഉള്ളത് നല്ലതാന്നൊരു തോന്നല്. വഴക്ക് തീർക്കണെന്റെ കാര്യം ഞങ്ങൾ മനസ്സിലായി. ചേച്ചി ഇതെന്തോ മാട്ടുമാരനെ നടത്തി തന്നെയാണല്ലോ. ആരപ്പത് ഇവിടെ ചെയ്ത് കൂടോത്രം ചെയ്തതാ? അതങ്ങനെ എടുത്തു കളയാൻ പറ്റില്ല. ഇതൊക്കെ പല രൂപങ്ങളെ ആവാഹിച്ചൊക്കെ കൊടന്നു വെച്ചിട്ടുള്ള സാധനമാണത്. അത് കൈയോണ്ടൊക്കെ ചെന്ന് പിടിച്ചാൽ ചെലപ്പോ ചോര ചർദിച്ച് മരിക്കും മനുഷ്യൻ. ഇത് കുട്ടിച്ചാത്തനാണോ? ഇതിപ്പോ ഞാൻ നല്ല ഉറപ്പ് കൊടുത്തോണ്ട് ഒപ്പിട്ടതല്ലേ? അതുകൊണ്ടൊന്നും അല്ല ഈ സാധനം ഒപ്പിടിച്ചത്. എന്നാലും അവരങ്ങനെ ചെയ്യാൻ തോന്നിയല്ലേ? ചെയ്യും ചേച്ചി. അല്ലെങ്കിൽ അവൻ ഇന്നലെ പെട്ടെന്ന് ഒരു ചിന്തയും കൊടുക്കാണ്ട് ആ മോളുടെ തലയിൽ കൈ വെച്ചില്ലേ? ഇവൻ ഇമ്മാതിരി ചില പണി പറ്റിക്കാൻ ചെയ്താത്. എന്റെ പൊന്നമ്മാവ, ഇനി എന്റെ ഏട്ടൻ എന്തൊക്കെ പറ്റി വന്നു.
കനകം പറഞ്ഞു ശരിട്ടോ, അവനെ കണ്ണിച്ചോറിലെ കനക ഞാൻ അവനോട് സൂക്ഷിക്കാൻ പറയണം. അമ്മാവ് ഇതിന് എന്തെങ്കിലും ഒരു പ്രതിവിധി വേഗം ചെയ്യാ. നമുക്ക് കരിയഞ്ചാമി ഇല്ലേ നമ്മുടെ തറവാടിന്റെ അവിടുത്തെ, അയാളിപ്പോഴും വയസ്സായിട്ടുണ്ട്, പക്ഷെ വിളിച്ചോണ്ടിരാ. ഇതിന് പൂജയൊക്കെ നടത്തിയിട്ട് ആവാദിച്ചു വേണം കൊണ്ട കളയാൻ. വല്ല ഒഴുക്കുള്ള വെള്ളത്തിലും മുക്കി കളയുന്ന കണ്ടിട്ടുണ്ട് ഞാൻ. ക്ലേറ്റസിന് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, അവൻ മനുഷ്യന്റെ ജീവന്റെ തൊട്ടിട്ടപ്പൊ കളിക്കുന്നത്. ഈ പാവം കരണ്ടിലൊക്കെ കയറി കളിക്കണതാ. ഇതിന്റെ മൂർത്തികൾ ആവാഹിച്ചു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും പറ്റിയ ക്ലേറ്റസിനെ വിളിച്ച അമ്മാവ എനിക്ക് പേടിയാ. നീ പേടിക്കല്ലേ, ഞാൻ ഇവിടെ Versus Alien.